ഹായ് ഫ്രണ്ട്സ്, ബ്രൂസ്ലീ പി എസ് സിയുടെ പ്രസ്താവന ചോദ്യങ്ങളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രസ്താവന ചോദ്യങ്ങളുടെ 15-ാമത്തെ സെറ്റാണ്. ഇനി ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകൾ വെച്ചിട്ട് ഒരു റിവിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉടനെ ഉണ്ടാവും. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ളവയാണ് നമ്മളിവിടെ തരുന്നത്. ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള പഠനം മാത്രമേ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. പിന്നെ ക്ലാസ്സുകൾ പ്രയോജനം എന്ന് തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ച് എന്നാണ്. ആൻസർ ഇതാണ്, സിവിൽ അവകാശ സംരക്ഷണ നിയമം. ഐത്താചാരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമമാണ്. സമൂഹത്തിൽ നിന്നും തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്നതിനും അത്തരം പ്രവൃത്തികൾക്ക് തക്കതായ ശിക്ഷ വിധിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. വർഷം 1955. സമൂഹത്തിൽ നിന്നും തൊട്ടുകൂടായ്മ ഇല്ലായ്മ ചെയ്യുന്നതിനും അത്തരം പ്രവൃത്തികൾക്ക് തക്കതായ ശിക്ഷ വിധിക്കുന്നതിനുമായി നിലവിൽ വന്ന നിയമമാണ് പൗരാവകാശ സംരക്ഷണ നിയമം. വർഷം 1955. മറക്കരുത്, 1955. പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനമായ ഭരണഘടന അനുച്ഛേദമാണ് അനുച്ഛേദം 17. പൗരാവകാശ നിയമത്തിന് അടിസ്ഥാനമായ ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 17, ഐത്ത നിരോധനം. ഓക്കെ, ഐത്ത നിരോധനമാണ്. പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ആദ്യ പേരാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. വർഷം 1955. പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ആദ്യ പേരാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം. വർഷം 1955. തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1976. തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 1976. 1 മുതൽ 17 വരെയുള്ള സെക്ഷനുകളാണ് ഈ നിയമത്തിൽ ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? 1 മുതൽ 17 വരെയുള്ള സെക്ഷനുകളാണ് ഈ ഒരു തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്, അത് ശരിയാണല്ലേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയുമാണ്. രണ്ടാമത്തേത്, പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗങ്ങളാണ്. അത് ശരിയാണല്ലേ. പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ സ്പീക്കർ എന്നിവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ശരിയാണല്ലേ. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. അപ്പോൾ 1, 2, 3 തന്നെ ശരിയാണ്. ഒരു സംസ്ഥാന സർക്കാരിന് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21(1). ഒരു സംസ്ഥാന സർക്കാരിന് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21(1). ഓക്കെ, സെക്ഷൻ 21(1). സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 1 ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 1 ചെയർപേഴ്സണും 2 അംഗങ്ങളും, അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ഈ ഒരു ചെയർപേഴ്സൺ ആകേണ്ടത്.
ഇനി ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ഓർ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം അംഗങ്ങളിൽ ഒരാൾ. ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ഓർ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം അംഗങ്ങളിൽ ഒരാൾ. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ അറിവ് പ്രയോഗ പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങൾ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരെന്നാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ്, രാജ്യസഭാ ചെയർമാനാണ് ഉൾപ്പെടാത്തത്. ബാക്കി ലോക്സഭാ സ്പീക്കർ, അതുപോലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഇവരെല്ലാം ഉൾപ്പെടുന്നവയാണ്. ചെയർപേഴ്സണെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അതുപോലെ മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി അധ്യക്ഷനാണ്, പിന്നെ അതുപോലെ ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ. മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനായിരിക്കും, പിന്നെ ലോക്സഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരായിരിക്കും. അടുത്ത 10-ാമത്തെ ചോദ്യമാണ്, ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഗാന്ധിജിയുടെ സമരരീതിയിൽ എതിർത്ത് സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. ശരിയാണ്, ഗാന്ധിജിയുടെ സമരരീതിയിൽ എതിർത്ത് സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. 2-ാമത്തേത്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയാണല്ലേ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഇനി 3-ാമത്തേത്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ നേതൃത്വം നൽകിയത്. ശരിയാണ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ് തുടങ്ങിയവരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയവർ. ഇനി 4-ാമത്തേത്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ സായുധ വിപ്ലവത്തിനായി ആരംഭിച്ച സേനാ വിഭാഗമാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അത് തെറ്റാണ്. പ്രസ്താവന 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി എന്നാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി. ഓക്കെ, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി. ഇനി HSRA നിലവിൽ വന്ന വർഷം എന്നാണ്? 1928 HSRA. HSRA നിലവിൽ വന്ന വർഷമാണ് 1928. ഇനി HSRA സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ്. HSRA സ്ഥാപിച്ചത് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് എന്നിവരാണ്. ഇനി HSRA നിലവിൽ വന്നത് ഫിറോസ് ഷാ കോട്ട്ല ന്യൂഡൽഹിയിലാണ്. HSRA നിലവിൽ വന്നത് എവിടെയാണ്? ഫിറോസ് ഷാ കോട്ട്ല ന്യൂഡൽഹിയിലാണ്. ഇനി HSRAയുടെ മുൻകാല നാമമാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. HSRAയുടെ മുൻകാല നാമം എന്താണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്നാണ്. ഇനി HSRAയുടെ മാനിഫെസ്റ്റോ ഫിലോസഫിയ ഓഫ് ദ ബോംബാണ്. HSRAയുടെ മാനിഫെസ്റ്റോ എന്താണ്? ഫിലോസഫിയ ഓഫ് ദ ബോംബ്. ഓക്കെ, ഫിലോസഫിയ ഓഫ് ദ ബോംബാണ്, ഫിലോസഫി ഓഫ് ദ ബോംബ്. ഇനി ഈ ഫിലോസഫി ഓഫ് ദ ബോംബ്
എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഭഗവതി ചരൺ ഓറയാണ്. ഫിലോസഫിയ ഓഫ് ദി ബോംബ് എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ഭഗവതി ചരൺ ഓറ. ഓക്കെ, ഭഗവതി ചരൺ ഓറയാണ്. അടുത്തത്, ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ബ്രിട്ടീഷ് കോളനി ഭരണം അട്ടിമറിക്കാനും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കാനും സായുധ വിപ്ലവം ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം നൽകിയ സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ബ്രിട്ടീഷ് കോളനി ഭരണം അട്ടിമറിക്കാനും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കാനും സായുധ വിപ്ലവം ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് രൂപം നൽകിയ സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്നാണ് ലാഹോറിൽ വെടിവെച്ചു കൊന്നത്. അത് ശരിയാണ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെടിവെച്ചു കൊന്നു. ഇനി മൂന്നാമത്തേത്, പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. ശരിയാണ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞിട്ടുണ്ട്. ഇനി നാലാമത്തെ നോക്കാം. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. അപ്പോൾ ഇത്രയും ശരിയാണ്. നമുക്കൊന്നുകൂടി നോക്കാം. ബ്രിട്ടീഷ് കോളനി ഭരണം അട്ടിമറിക്കാനും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കാനും സായുധ വിപ്ലവം ലക്ഷ്യമിട്ട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം നൽകിയ സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെടിവെച്ചു കൊന്നു. മൂന്നാമത്തേത്, പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ച് ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. നാലാമത്തേത്, 1931 മാർച്ച് 23 ഭഗത് സിംഗും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങൾ ഭരണഘടന അംഗീകരിച്ചതോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായി മാറി. ഈ ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും പ്രവർത്തനത്തിലൂടെ 1787 ഫിലാഡൽഫിയയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സംരംഭ അസംബ്ലി അംഗങ്ങൾ ആരംഭിച്ചു. ആരാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ ഡി, ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഓക്കെ, 1949 നവംബർ 26 ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങൾ ഭരണഘടന അംഗീകരിച്ചതോടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യമായി മാറിയിട്ടുണ്ട്. ഈ ശക്തിയുടെയും ഇച്ഛാശക്തിയുടെയും പ്രവർത്തനത്തിലൂടെ 1787 ഫിലാഡൽഫിയയിൽ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ സംരംഭം അസംബ്ലി അംഗങ്ങൾ ആരംഭിച്ചു. ആരാണിങ്ങനെ പറഞ്ഞത്? ഗ്രാൻവില്ല ഓസ്റ്റിനാണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പ്രത്യേക ഓഫീസ് ഹോൾഡർ നിയമപരമായ ഡ്യൂട്ടി ചെയ്യുന്നില്ലെങ്കിലും അതുവഴി ഒരു വ്യക്തിയുടെ അവകാശം ലംഘിക്കപ്പെടുന്നുവെന്നും കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടിനെ എന്തെന്ന് വിളിക്കുന്നു? മാൻഡമസ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, മാൻഡമസ്. ഒരു പ്രത്യേക ഓഫീസ് ഹോൾഡർ നിയമപരമായ ഡ്യൂട്ടി ചെയ്യുന്നില്ലെന്നും അതുവഴി ഒരു വ്യക്തിയുടെ അവകാശം ലംഘിക്കുന്നുവെന്നും കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന റിട്ടിനെ എന്തെന്ന് വിളിക്കുന്നു? മാൻഡമസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, മാൻഡമസ് എന്നാണ് വിളിക്കുന്നത്. മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ടെന്ന്.
മൗലികാവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണെന്ത് റിട്ട്. ഇനി റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ബ്രിട്ടനാണ്. റിട്ടുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്നും കടമെടുത്തതാണ്. ഇംഗ്ലീഷ് നിയമത്തിൽ പ്രെറോഗേറ്റീവ് റിട്ടുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. റിട്ടുകൾ ഇംഗ്ലീഷ് നിയമത്തിൽ നിന്നും കടമെടുത്തതാണ്. ഇംഗ്ലീഷ് നിയമത്തിൽ പ്രെറോഗേറ്റീവ് റിട്ടുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമാണുള്ളത്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും അതുപോലെ ഹൈക്കോടതിക്കും മാത്രമാണുള്ളത്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 32 സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഏതാണ്? ആർട്ടിക്കിൾ 32 ഓക്കെ, ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 226. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 226 ഓക്കെ, ആർട്ടിക്കിൾ 226. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്? 1. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി തുടങ്ങിയവരായിരുന്നു കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാക്കൾ. ശരിയാണ്, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസിഫ് അലി തുടങ്ങിയവരായിരുന്നു കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിൻ്റെ നേതാക്കൾ. ശരിയാണ്. രണ്ടാമത്തേത്, 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്തു. തെറ്റാണേ. മൂന്നാമത്തെ നോക്കാം. കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ശരിയാണ്, കോൺഗ്രസ് വിട്ട സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഒളിവിലിരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി തുടങ്ങിയവരാണ്. കിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ അറസ്റ്റിലായപ്പോൾ ഒളിവിലിരുന്നു കൊണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി തുടങ്ങിയവരായിരുന്നു. ശരിയാണ്. അപ്പോൾ ഇതിൽ ഉത്തരം ഓപ്ഷൻ ബി, പ്രസ്താവന 1, 3, 4 മാത്രമാണ് ശരി. ഓക്കെ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ശരിയാണല്ലേ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ഓക്കെ. 2. ജനകീയ പ്രക്ഷോഭങ്ങളെ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്നു. ശരിയാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയെ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്നു. ശരിയാണ്. ഇനി മൂന്നാമത്തേത് നോക്കിയാലോ. ബ്രിട്ടീഷ് പോലീസുകാർക്ക് പിടികൊടുക്കാതെ വാഞ്ചി അയ്യർ മനിയാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ജീവൻ ഒടുക്കി. ശരിയാണ്. ബ്രിട്ടീഷ് പോലീസുകാർക്ക് പിടികൊടുക്കാതെ വാഞ്ചി അയ്യർ മനിയാച്ചി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ ജീവൻ ഒടുക്കി. ഓക്കെ. ഇനി നാലാമത്തെ നോക്കാം. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തിയെന്ന് മാഡംഗാമ തൻ്റെ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ പിന്നീട് എഴുതി. ശരിയാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായ അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തിയെന്ന് മാഡം കാമ തൻ്റെ വന്ദേ മാതരം എന്ന പ്രസിദ്ധീകരണത്തിൽ പിന്നീട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും തന്നെ ശരിയാണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ്? ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. ശരിയാണ്.
പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, അതും ശരിയാണ്. ഇനി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ, അതും ശരിയാണ്. അപ്പോൾ മൂന്നും തന്നെ ശരിയാണ്. ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, പിന്നെ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ഇവയെല്ലാം തന്നെ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നവയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ശ്രദ്ധിച്ച് കേട്ട് പഠിച്ചതിന് നന്ദി. പിന്നെ ഇതിൻ്റെ PDF നോട്ട്സിനായി ഞങ്ങളുടെ ബ്രൂസ്ലി PSC എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മാത്രമല്ല, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ GK പോഡ്സ് എല്ലാം ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.